ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റിയായിട്ട് കുറച്ച് സമയം കൊണ്ട് എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഈ ചിക്കൻ കറി അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കനാണ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ ഏത് പാത്രത്തിലാണോ ചിക്കൻ വെക്കുന്നത് ആ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കുക ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു സവാള രണ്ട് ടൊമാറ്റോ കുറച്ചധികം ചെറിയ ഉള്ളി മൂന്ന് നാല് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കൂടി ചതച്ചെടുത്താണ് ഇതിന് സവാള നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കും അതിന് പകരം ചെറിയ ഉള്ളി ചേർത്താൽ മതിയാകും പിന്നെ നമ്മൾ ഈ ചിക്കൻ കറി വെക്കുന്നത് നമ്മളിപ്പോൾ പാത്രത്തിലോട്ട് എണ്ണയൊക്കെ ഒഴിച്ച് താളിച്ച് വെക്കുന്ന രീതിയിലല്ല ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് രീതിയിലാണിത് ചെയ്ത് ചെയ്യുന്നത് അതിനുവേണ്ടി ഈ എടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ല ചാറോട് കൂടിയുള്ള ചിക്കൻ കറിയാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് ഇതിൻ്റെ അരപ്പൊക്കെ കൂടുതൽ വേണമെങ്കിൽ ഇത്രയധികം ഉള്ളിയൊക്കെ എടുത്താലേ കറക്റ്റിന് കിട്ടുകയുള്ളു ഒരു കിലോ ചിക്കന് ഞാൻ ഇത്രയധികം സാധനങ്ങളാണ് ചേർക്കുന്നത് അതുപോലെ നിങ്ങൾ ചേർ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചിക്കനിലോട്ട് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സവാള കുറച്ച് ചെറിയ ഉള്ളി മൂന്ന് നാല് പച്ചമുളക് ഒരു പീസ് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി രണ്ട് ചെറിയ ടൊമാറ്റയാണ് ചേർത്തിരിക്കുന്നത് ഇതിൽ നിന്ന് സവാളയും ടൊമാറ്റയും ഒഴിവാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല കാൽ ടേബിൾ സ്പൂണിൽ നിന്നും കുറച്ച് മതിയാകും അടുത്തതായി പെരുഞ്ചീരകപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക വലിയ ജീരകം പൊടിച്ചതാണ് ഇത് നമ്മൾ ഈ കറിയിലോട്ട് മല്ലിപ്പൊടി ഒട്ടും തന്നെ ചേർക്കാതെ ബാക്കിയുള്ള പൊടികൾ ചേർത്താണ് ഇതിൽ വെക്കുന്നത് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ളതും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയാണ് കളറുള്ളതുമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇതുപോലത്തെ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടികളും ഉള്ളിയും ചിക്കനും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ നല്ലതുപോലെ മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസ് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിൽ എത്ര വെള്ളം കിടപ്പുണ്ടെന്ന് ഞാനൊരു ചെറിയ കരണ്ടി ഉപയോഗിച്ച് കാണിക്കാം ഇതുപോലെതാണ്ട് വെള്ളം കിടപ്പുണ്ട് ഇനി ഈ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളവും കൂടെ ആകുമ്പോൾ എല്ലാ ഉള്ളിയും ഇതൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടുന്നതാണ് ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇതേ മെത്തേഡിൽ ഈ ചിക്കൻ കറി കുക്കറിൽ വെച്ചും തയ്യാറാക്കാവുന്നതാണ് ഒരു വിസിലിന് തന്നെ ഇത് ഇത്രയും തയ്യാറാക്കാൻ പറ്റും ഈ ചിക്കൻ കറി തയ്യാറാക്കാൻ പറ്റും ഇത് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ആദ്യം നല്ലതുപോലെ ഫ്ലെയിം കൂട്ടി വെച്ചു കൊടുക്കുക അത് ദണ്ട് നമ്മുടെ ചിക്കൻ കറി തിളച്ചിട്ടുണ്ട് കുറച്ച് വെട്ടക്കുറവ് ഉള്ളത് ഇവിടെ ഇപ്പോൾ കരണ്ട് പോയത് കാരണമാണ് ഇത് തിളച്ചിട്ടുണ്ട് അതിന് ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ദണ്ട് വീണ്ടും നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുമുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക ഇനി നമ്മൾ ഇത് നല്ല തിള വന്ന് ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വയ്ക്കാവൂ നമ്മുടെ ഇതി കിടക്കുന്ന ഉള്ളിയും ഇതൊക്കെ നല്ല മീഡിയം ഫ്ലെയിമിലിരുന്ന് നല്ലതുപോലെ വെന്ത് കിട്ടാനുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏതാണ്ട് ഇതുപോലെ ആയിട്ടുണ്ട് നമ്മളിതിൽ ഒട്ടും തന്നെ എണ്ണ ചേർത്തിട്ടില്ല ഇനി നമ്മൾ എണ്ണ ചേർക്കാൻ സമയമായിട്ടുണ്ട് ഇത് ഒരു തക്കാളിയൊക്കെ ഇതേ കണ്ടോ വെന്ത് കിടപ്പുണ്ട് ചിക്കനും കുറച്ച് വെന്തിട്ടുണ്ട് ഉള്ളിയൊക്കെ കുറേ കൂടെ വേഗാനും കുറച്ച് വറ്റാനൊക്കെ ഉണ്ട് ഇനി ഈ സമയം ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു നാല് ടേബിൾ സ്പൂൺ എണ്ണ ഇതിലോട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക ഞാനതുപോലെ നാല് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്ക കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇതേപോലെയുള്ള ചിക്കൻ കറി വെക്കുമ്പോൾ നമുക്ക് എണ്ണയും കുറച്ച് തന്നെ മതിയാകും വലിയ ടേബിൾ സ്പൂണുള്ള ചെറിയ ടേബിൾ സ്പൂണിൽ നാല് ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തത് നമ്മുടെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട് അതാണ്ട് ഇതിലെ എണ്ണയൊക്കെ നല്ലതുപോലെ യോജിച്ചിട്ടുണ്ട് ചിക്കനിലോട്ട് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ഇതിനെ ഞാനൊന്ന് ഇളക്കി കാണിക്കാം ഇതിൻ്റെ ആവിയും പുകയും കൊണ്ട് ക്യാമറയിലോട്ട് മറിഞ്ഞിരിക്കണോണ്ട് നല്ലതുപോലെ കിട്ടുന്നില്ല അതേ കണ്ടില്ലേ ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഇത് നമുക്ക് ചോറിനോടും ഏത് പലഹാരത്തിൻ്റെ കൂടെയും നമുക്കിത് തയ്യാറാക്കി കഴിക്കാൻ പറ്റും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇതുപോലെ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും ഇത് ക്യാമറയിൽ ഇതുപോലെയാണ് കാണുന്നത് നേരിട്ട് കാണാൻ നല്ല കളറും നല്ലൊരു മണമൊക്കെയാണ് ഇവിടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സിമ്പിളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് കുറച്ച് സമയം തന്നെ മതി കുറച്ച് എണ്ണയും ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഓണാക്കി എടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം